സജിൻ എന്ന താരത്തെ ഒറ്റ പരമ്പരയിലൂടെയാണ് മലയാളികൾ ഹൃദയത്തിലേക്കിയത്. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായ സാന്ത്വനത്തിലെ ഷിവേട്ടിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ബിഗ് സ്ക്രീനിലൂടെ മലയാളികൾക്ക് പരിചിതയായ ഷഫ്നയുടെ ഭർത്താവാണ് പരമ്പരയിൽ ശിവനായി എത്തുന്ന സജിൻ. ഇത്രകാലം എങ്ങനെ അഭിനയിക്കാതെ പിടിച്ചു നിന്നു എന്നാണ് ഷിവേട്ടിനോട് ആരാധകർ ചോദിക്കാറുള്ളത്. ഇപ്പോഴിതാ ഒരു പ്രശസ്ത മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷഫ്ന പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. സീരിയലിൽ കാണുന്ന ഷിവേട്ടിനേക്കാളും ഒത്തിരി മാറ്റം യഥാർത്ഥ ജീവിതത്തിൽ സജിന് ഉണ്ടെന്നാണ് ഷഫ്ന പറയുന്നത്. സീരിയലിലെ പോലെയാണോ ഷിവേട്ടൻ വീട്ടിലെന്ന് ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഷഫ്ന പറയുന്നത്. വളരെ ഫ്രീയായി സംസാരിക്കും. ഇക്കയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു. മൂത്ത സഹോദരൻ പഠിച്ചതൊക്കെ പുറത്തും. വീട്ടിൽ അമ്മയും ഇക്കയും മാത്രമായിരുന്നത് കൊണ്ട് തന്നെ ചെല്ലക്കുട്ടിയാണ്. എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് കൂടെ നിൽക്കാൻ എനിക്കും ഇഷ്ടമാണ്. അച്ഛൻ വഴക്കു പറയും. ഞാനും അമ്മയുമാണ് ഇക്കയെ വഷളാക്കുന്നതെന്ന്. ഷിവേട്ടന്റെ ചില ഗുണങ്ങളും ഇക്കയിലുണ്ട്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അധികം പ്രകടിപ്പിക്കില്ല. ഭയങ്കര കെയറിങ്ങുമാണ്. ഒരു ഇന്റർകാസ്റ്റ് പ്രണയവിവാഹം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇപ്പോഴും അറിയില്ല ആ മാജിക് എന്തെന്ന്. ദൈവം എനിക്കായി കരുതി വെച്ച ഗിഫ്റ്റാകും ഇക്ക. അതിലേക്ക് എത്തിപ്പെട്ടതിൽ സന്തോഷമെന്ന് ഷഫ്ന പറയുന്നു. ഷഫ്നയെ ആദ്യമായി കണ്ടതിനെ കുറിച്ച് സജിനും പറഞ്ഞിരുന്നു. കഥ പറയുമ്പോൾ സൂപ്പർ ഹിറ്റായി ഓടുന്ന സമയത്താണ് ഷഫ്ന പ്ലസ് ടുവിൽ നായികയായി വന്നത്. ആ സിനിമയിൽ ഞാനടക്കമുള്ള 5 നായകന്മാരും പുതുമുഖങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഷഫ്നയോട് വലിയ ബഹുമാനമായിരുന്നു. കാണുമ്പോൾ ഹായ് ബൈ പറയും, അത്രമാത്രം. ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും മനസ്സിലായി വേറെന്തോ ഇഷ്ടം കൂടിയുണ്ടെന്ന്. ഞാനാണ് തുറന്നു പറഞ്ഞത്. എന്തായാലും പറ്റില്ല എന്നായിരുന്നു മറുപടി. പിന്നെ ഇടയ്ക്ക് ഫോൺ വിളിക്കും. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അന്ന് എനിക്ക് മൊബൈൽ ഫോണുണ്ട്, ഷഫ്നയ്ക്ക് ഇല്ല. ഇമെയിലും ഓർക്കൂട്ടുമായിരുന്നു ആശ്രയം. വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമാണ് നേരിൽ കാണുന്നത്. വിവാഹം കഴിക്കുമ്പോൾ മതത്തിന്റെയും മറ്റും പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അത്രയൊന്നും നേരിടേണ്ടതായി വന്നില്ല എന്നതാണ് സത്യം. പ്രണയം തുടങ്ങിയ കാലത്ത് തന്നെ ചേട്ടാ എന്നല്ല ഇക്ക എന്ന് തന്നെ വിളിച്ചോളൂ എന്നും പറഞ്ഞിരുന്നു. ഇക്കയ്ക്ക് മാസത്തിലെ ഫസ്റ്റ് ഹാഫാണ് ഷൂട്ടിംഗ്, എനിക്ക് സെക്കൻഡ് ഹാഫും. ലോക്ക്ഡൌൺ ഇളവുകൾ വന്നതോടെ സാന്ത്വനത്തിന് ബ്രേക്കില്ലാതെ ഷൂട്ടിംഗ് ആണ്. കൊച്ചിയിലെ പ്രിയങ്കരയുടെ ഷെഡ്യൂൾ ബ്രേക്കിന് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് ചെന്ന് ഒന്നോ രണ്ടോ ദിവസം നിൽക്കും. പിന്നെ ഹൈദരാബാദിലെ തെലുങ്ക് സീരിയൽ ശ്രീമന്തുഡുവിന്റെ ലൊക്കേഷനിലേക്ക് പോകും. പലരും വിവാഹശേഷം അഭിനയം നിർത്തുമ്പോൾ എന്റെ കരിയറിന് ഫുൾ സപ്പോർട്ട് ഇക്കയാണ്. അതുകൊണ്ടാണ് ഷെഡ്യൂളും തിരക്കുമൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നാണ് താരം പറയുന്നത്.